നൂറ് ടണ്ണാട്ടോ, 100 ടണ്ണ് വെയിറ്റ് ഉള്ള ഗേഡറാണ്. അതാണ് ആ രണ്ട് കമ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തൂക്കി ഇങ്ങനെ ഇറക്കുന്നത് കേട്ടോ. ഫുൾ ടൈം ബ്ലോക്കാട്ടോ, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് ഇവിടെ. എവിടെ തന്നെ കയറിയ വാഹനങ്ങൾ. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം NH 66 6 വരിപ്പാതയുടെ വർക്കിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് വടകര മൂരാട് ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ടുള്ളത്. ഇവിടുത്തെ വർക്ക് ഏകദേശം ഫിനിഷിങ് ആകാറായിട്ടോ കേട്ടോ. അവസാനത്തെ ഗേഡർ എടുത്ത് വെക്കുന്ന കാഴ്ച കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഞാൻ അടിപൊളി കാഴ്ചയാണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അത് അവസാനത്തെ ഗേഡർ വെക്കുന്ന കാഴ്ച കേട്ടോ, അതുകൊണ്ട് കാണിച്ചു തരാം. സ്നേഹിതന്മാരെ, അപ്പോൾ നമ്മുടെ കാത്തിരിപ്പിന് ഏകദേശം വിരാമമായിക്കൊണ്ടിരിക്കുക കേട്ടോ. മൂരാട് പാലത്തിൻ്റെ വർക്ക് എന്ന് കഴിയും എന്ന് വിചാരിച്ചിരുന്നത് ഏകദേശം കയ്യാറായിട്ടോ. ഇതുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതായി ഒരു ഗേഡർ ഇതാ, ഈ ഗ്യാപ്പിൽ കൂടി സ്ലാബ് ആക്കാനുള്ളത്. അവസാനത്തെ ഗേഡർ ഞാൻ വന്നത് കറക്റ്റ് സമയത്താട്ടോ. ലാസ്റ്റ് ഫൈനൽ ഗേഡർ ഞങ്ങളുടെ താത്തി വെക്കണ ആ ഒരു കാഴ്ചയാട്ടോ നിങ്ങൾ കാണുന്നത്. അതുപോലെ സ്ലോയിൽ അറിഞ്ഞാൽ വളരെ സ്ലോയിൽ, ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കുറേ നേരം ഒരു മണിക്കൂറൊക്കെ നിന്ന് വീഡിയോ എടുത്താലേ ഒന്ന് സ്പീഡാക്കിയാൽ അത് അങ്ങോട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അത്രയ്ക്ക് സ്ലോയിലെങ്ങനെ ഇറക്കിക്കൊണ്ട് കേട്ടോ അതിലേക്ക്. അവിടെ ഒരുപോലെ ലാസ്റ്റ് ഗേഡർ കറക്റ്റ് ഇതാ, സൈഡൊക്കെ കറക്റ്റ് ആയിട്ട് ഇതാ. ഇവിടെയൊക്കെ ഗേഡറുകളൊക്കെ വെച്ച് കഴിഞ്ഞു ഇതാ. ഈ ഭാഗം സ്ലാബ് വരെ വാർത്ത് കഴിഞ്ഞിട്ടോ. നമ്മളിതിൻ്റെ മുമ്പ് വന്നപ്പോൾ സ്ലാബ് വാർപ്പിൻ്റെ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ സ്ലാബിൻ്റെ വാർപ്പ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ആ ഭാഗത്തേക്ക് അതുപോലെ രണ്ട് ഭാഗം സ്ലാബൊക്കെ വാർത്ത് ക്രാഷ് ബരിയറിൻ്റെ ഒരു കഷ്ടം. അതാ ഒരു ഭാഗം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതാ ഈ ഗേഡർ ഇറക്കി വെക്കുക, അതുപോലെ ഇതിന് സ്ലാബ് വാർക്കട്ടോ. അതാണ് കാര്യമായിട്ടുള്ള വർക്ക്. പിന്നെ റിസ്ക് വർക്കുകളൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്ലാബിൻ്റെ മുകളിലുള്ള വർക്കുകളല്ലേ. അപ്പോൾ നമ്മൾ ഈ ഇതിലേ പോകുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവട്ടോ, നമ്മളെ മൂരാട് പഴയ പാലത്തിൻ്റെ ആ തിരക്കും ബ്ലോക്കും ചിലപ്പം മണിക്കൂറുകളോളം നിൽക്കുന്നുണ്ടാവട്ടോ. ഇവിടുത്തെ ബ്ലോക്കിൽ അജാതി ബ്ലോക്കാണ് ഇവിടെ സംഭവിക്കല്. ഒരു നാരോ ബ്രിഡ്ജാണിത് പഴയത്. വലിയ രണ്ട് വാഹനങ്ങൾ പോകില്ല. ഒരു ബസ്സും ഒരു കാറും അങ്ങനെ കഷ്ടിച്ച് പോകും. രണ്ട് ബസ് അങ്ങനെ പോകില്ല കേട്ടോ. അപ്പോൾ ഈ റോഡ് പെട്ടെന്ന് തുറന്ന് കൊടുക്കും. ഈ ബ്രിഡ്ജ് പെട്ടെന്ന് തുറന്ന് കൊടുത്താൽ സംഭവം ഉഷാറായി. ബ്രിഡ്ജ് മാത്രം വർക്ക് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഉഷാറായിട്ടോ. മൂരാട് പുഴ എന്താലേ, നല്ല ക്ലിയർ വെള്ളം, ശാന്തമായി നിൽക്കട്ടോ. ഈ പാലത്തിൻ്റെ മുകളിലൊക്കെ നിങ്ങൾ ക്രാഷ് ബരിയർ അതുപോലെ ഫുട്പാത്ത് ഉണ്ട് കേട്ടോ. ഫുട്പാത്ത് കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു വാള് വരും കേട്ടോ അവിടെ. ഈ പോലേക്ക് എങ്ങനായാലും ഒരു 6.5 അടി ഉയരം വരും. അതൊക്കെ ആളുകൾക്കാണ്ട് കയറി ചാടാനുള്ള മരിക്കാൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്ക് അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാതെ വിഷയമൊന്നും ഇല്ലെങ്കിൽ അവിടെ നിന്ന് കാണാനുള്ള തോതിലൊക്കെ വെക്കാലോ. ഈ റെയിൽവേ പാലത്തിൻ്റെ അവിടെയൊക്കെ വെക്കുന്നത് പോലെ നല്ല ഹൈറ്റിൽ വെക്കും കേട്ടോ. മെല്ലെ മെല്ലെ കുറച്ചിങ്ങനെ താണുണ്ടാവും. 100 ടണ്ണാട്ടോ, 100 ടണ്ണ് വെയിറ്റ് ഉള്ള ഗേഡറാണ്. അതാണ് ആ രണ്ട് കമ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തൂക്കി ഇങ്ങനെ ഇറക്കുന്നത് കേട്ടോ. എന്തായാലും ലാസ്റ്റ് നിമിഷം ഞാൻ അവിടെ എത്തിക്ക് വളരെ സന്തോഷമായിട്ടോ. അവസാനത്തെ ഗേഡർ ഇറക്കി വെക്കണ കാഴ്ച കണ്ടു കേട്ടോ. ഈ ലോഞ്ചറിൻ്റെ ഉള്ളിൽ കൂടി കേട്ടോ സംഭവം ഇങ്ങനെ ആ തലക്കെന്ന് കൂടി കൊണ്ടുവന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഈ ആദ്യം ചെയ്തിരുന്നു കേട്ടോ. കറക്റ്റ് വീഡിയോ കാണാൻ ആഗ്രഹമുള്ളത് പ്രൊഫൈൽ തൊട്ട് കുറച്ചൊന്ന് ഉള്ളോട്ട് പോയാൽ മതി നല്ല. അപ്പം അല്ലെങ്കിൽ നമ്മളോട് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കട്ടോ. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അടിപൊളി കേട്ടോ. ഈ ലോഞ്ചറിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ അത് തൂക്കി കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കണ കാഴ്ച ഡേഞ്ചർ വർക്കാട്ടോ. ഡേഞ്ചർ വർക്ക് തന്നെ ഡേഞ്ചർ വർക്ക്. അതുപോലെ ആ ലോഞ്ചർ ആ തലക്കിലേക്ക് അവിടെ കൊണ്ടുവയ്ക്കുക. ഇതൊക്കെ അടിപൊളി വർക്കാട്ടോ. ഈ സാധാ നമ്മൾ ഡബിൾ ഗാർഡറിൻ്റെ അത്ര വലിപ്പമുണ്ടാവും. ഇതിൻ്റെ ഗാർഡറിൻ്റെ അത്ര വലിപ്പമുണ്ടാവും. ആ തൂക്കം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗാർഡർ തൂക്കിയിടും. അങ്ങനെ കൂടി വെയിറ്റ് ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ചെയ്തിട്ടേ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകട്ടെ ചെയ്യുക. ലോഞ്ചറി അടിപൊളി പരിപാടിയാട്ടോ. അതൊക്കെ ഈ റോഡും കൂടി ഒന്ന് ഇവിടെ തുറന്നു കൊടുത്താലല്ലോ പൊളിയായി.
യാത്രക്ക് ഉഷാറായി. ഇവിടെ ക്രാഷ് ബരിയർ അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഒന്നും വരാൻ സാധ്യതയില്ല. എന്തായാലും ഇനി ലോഞ്ചറിൻ്റെ വർക്കുകളേ നമ്മളെ കോഴിക്കോട് ടൗൺ ഏരിയയിലേക്ക് കേട്ടോ. വടകര ഇത് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ പെട്ട തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മളെ കോഴിക്കോട് 1, 2 അറപ്പുഴ ആൻഡ് കോരപ്പുഴ, കോരപ്പുഴേൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ. ആ പിന്നെ ഏതാള്? മാമ്പുഴ പാലത്തിൻ്റെ പിന്നെ അത് എടുത്ത് വെച്ച് ഓൾറെഡി മണ്ണൊക്കെ ഇട്ടിട്ടാണ് അവിടെ ഇട്ട് വെക്കുന്നത്. ചെറിയൊരു പുഴയാണ് ഇവിടെ. 6 വരിയും 2 പാലമായിട്ടാണ് അവിടെ വരുന്നത്. നമ്മുടെ കോരപ്പുഴ അറപ്പുഴയൊക്കെ ഒരു സൈഡ് 3 വരിയേ വരുന്നുള്ളൂ. മറ്റ് വേറെ പഴയ പാലം അത് ഒരു ഭാഗമായിട്ട് യൂസ് ചെയ്യും. ഇവിടെ അങ്ങനെ ഒരു പാലം ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഈ മൂരാട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ വീതി പറഞ്ഞ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പാലം, ആ ഭീമിൻ്റെ മുൾക്കുടി അതേപോലെ അങ്ങനെ പോണ ഒരു നടന്നു നടന്ന് എയിമാണ് അതിൻ്റെ കേട്ടോ. എനിക്ക് അതിൻ്റെ മുകളിൽ കൂടി നടക്കാൻ പേടിയാകുന്നു. ചില കമ്പിൻ്റെ ഉള്ളിലൊക്കെ കാല് കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വീണാലും കുഴപ്പമില്ല, വെള്ളത്തിലേക്കല്ലേ വീഴുക. വെള്ളം അതിനകത്ര ആയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. ഇവിടെ മണ്ണ ഒരുപാട് മണ്ണിട്ട് നികത്തി കേട്ടോ. ഇനി അതൊക്കെ എടുത്ത് ഒഴിവാക്കേണ്ടി വരും, അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ അങ്ങനെ ഒലിച്ച് അങ്ങനെ റെഡി ആയിക്കോളൂ. എന്താ അറിയില്ല, നമുക്ക് അത് കാണട്ടോ എന്താ സംഭവിക്കുക എന്നുള്ളത്. ശരിക്കും എൻ്റെ നടുഭാഗമായിട്ട് വരുന്നത് ഇതാട്ടോ, ഈ ഭാഗമാണ് നടുഭാഗമായിട്ട് വരുന്നത്. നമ്മളെ റെയിൽവേ പാലം അവിടെ ഉണ്ട്, എത്തിയോ. ഇവര് ഓരോ കഷ്ണം ഇങ്ങനെ ടൈറ്റാക്കി ലൂസാക്കി ലൂസാക്കി ഇങ്ങനെ കുറച്ചീച്ച കുറച്ചീച്ച ഒരു 15 സെൻറ്റിമീറ്റർ ഒക്കെ ഇങ്ങനെ അങ്ങനെ ഇറക്കുക കേട്ടോ. ഒരുപാട് സമയം പിടിക്കും കേട്ടോ. ഞാൻ ഈ മാഹിലേക്ക് ഇവിടുന്ന് പോണ സമയത്ത് ഇവരെ ഇതാ ഈ ഭാഗത്തായിരുന്നു ആ കേട്ടത്. ഇപ്പം അവിടെ എത്തിയിട്ടേ ഉള്ളൂ. മാഹിൽ പോയിരപ്പോൾ 3 മണിക്കൂർ മാഹിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാട്ടോ. വേറെ ഒന്നും വിചാരിക്കണ്ട, ആ വീഡിയോ അതിൻ്റെ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രാത്രി വർക്കുണ്ട് തോന്നുന്നു. ലൈറ്റൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൈറ്റൊക്കെ പിന്നെ കത്താ. ഇവിടെ ജനറേറ്റർ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ഒന്നും ഇട്ടിയാച്ചൊരു വിഷയമില്ല. അപ്പോൾ എല്ലാ ലൈറ്റും അപ്പോൾ ഓണാക്കിയിട്ടിരിക്കണ്. സൂര്യൻ ഇപ്പോഴും മുകളിൽ തന്നെ ഉണ്ട്. ഇവിടെ പിന്നെ വെള്ളത്തിനൊന്നൊരു വിഷയം ഉണ്ടാവില്ല. വെള്ളം പോയെന്ന് മോട്ടർ ഇട്ടാണ്ട് അടിച്ചാൽ. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം വണ്ടിയിൽ കൊണ്ടടിച്ചു കൊടുക്കണം, പണിക്കാർക്കുള്ള വെള്ളങ്ങൾ മൊത്തം. അവിടെ എന്താ കല്യാണ വീടാ, കല്യാണ വീടാ തോന്നും. ഇവിടെ പിന്നെ ഇങ്ങോട്ട് ഉയർന്ന പ്രദേശമായതുകൊണ്ട് ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പെട്ടെന്ന് കൈകാര്യമായിട്ടോ. അവിടെ റോഡ് വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി വെക്കാം അവിടെ ബാക്കിയുള്ള വർക്കുകളൊക്കെ. പാലത്തിൻ്റെ അവിടെ നിന്ന് തൊട്ടങ്ങോട്ട് വന്നിട്ടേ ഇവിടെ നിൽക്കണ നമ്മുടെ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ ഭാഗത്തെ ഒക്കെ നല്ല കോൺക്രീറ്റ് ആട്ടോ. ഒരു 2 കിലോമീറ്റർ ഉള്ളത് പാലം വരെ 2 കിലോമീറ്റർ ഉണ്ടാവും. അത് ഫുള്ള് കോൺക്രീറ്റ് ആട്ടോ, ടാറിങ് അല്ല, കോൺക്രീറ്റ് ആ മൊത്തം കഴിഞ്ഞതാണ്. അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്നേഹിതന്മാരെ, നമ്മുടെ വടകര മൂരാട് ബ്രിഡ്ജിന്റെ വർക്ക് അതുപോലെ ഫിനിഷിങ്ങിലേക്ക് കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ ബ്ലോക്ക് ഫുൾ ടൈം ബ്ലോക്ക് ആട്ടോ, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് ഇവിടെ. എവിടെ എത്തണ്ട് അറിയാം വാഹനങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടാ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.